നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത അറ്റ്ലാന്റിക് പഫിൻസ് എന്ന പക്ഷികളെ മനോഹരമായി ക്യാമറയിലേക്ക് പകർത്തിയ കൊല്ലം കിഴക്കേക്കല്ലട സ്വദേശിയെ പരിചയപ്പെടാം. സ്കോട്ട്ലൻഡിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനായ ഹരികുമാർ ഐൽ ഓഫ് മെയ് ദ്വീപിലേക്ക് നടത്തിയ യാത്രാനുഭവമാണ് ഇനി. കടലാഴങ്ങളിലേക്ക് ഊളിയിടുന്ന തത്തച്ചുണ്ടുകാരൻ പക്ഷി, തിരികെ എത്തുമ്പോൾ ആ കുഞ്ഞു കൊക്കുകളിൽ നിറഞ്ഞിരിക്കുന്ന ഡാൻസിൽ മത്സ്യങ്ങൾ, പിന്നെ കടൽപ്പരപ്പിന് മുകളിലൂടെ പറന്ന് കൂട്ടിൽ വിശപ്പോടെ കാത്തിരിക്കുന്ന കുഞ്ഞിനരികിലേക്ക്, ഈ യാത്രക്കിടയിൽ മീൻ തട്ടിപ്പറിക്കാനെത്തുന്ന അപ്രതീക്ഷിത ശത്രുക്കൾ, മീനുമായി എങ്ങനെയും കൂട്ടിലെത്താനുള്ള തത്രപ്പാടുകൾ, ഒരു ഫോട്ടോഗ്രാഫറിന് മുന്നിൽ മനം കുളിർക്കുന്ന കാഴ്ചകളുമായി അറ്റ്ലാന്റിക് പഫിൻസിന്റെ വിവിധ ഭാവങ്ങൾ നിറയുകയാണ്. 3 വർഷം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ആഗ്രഹിച്ച ചിത്രങ്ങൾ പകർത്താനായതിന്റെ ആവേശത്തിലാണ് ഫോട്ടോഗ്രാഫർ ഹരികുമാർ. ഏതൊരു ഫോട്ടോഗ്രാഫറിന്റെ ആഗ്രഹം ഈ സാൻഡിയിലും കടിച്ചിരിക്കുന്ന പഫിൻസിന്റെ ഫോട്ടോ എടുക്കാനാണ്. അത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഈ പഫിൻസ് എല്ലാം എത്തിച്ചേരുന്നത് ഇവിടെ ക്വിൽറ്റ് എന്ന് പറയും, അതായത് കുറേ പാറക്കെട്ടുകളുടെ ഐലൻഡാണ്. ഈ ഐലൻഡിലേക്ക് 10,00,000 പഫിൻസുകളാണ് സെയിം ടൈമിൽ എത്തിച്ചേരുന്നത്. അപ്പം നമ്മൾ മിക്കപ്പോഴും ഈ പഫിൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ഇത് പാറയുടെ അറ്റങ്ങളിലായിരിക്കും. അപ്പം കുറച്ച് റിസ്ക്കാണ് അങ്ങോട്ട് പോകുന്നത് തന്നെ. അതൊരു വെല്ലുവിളിയാണ്. മുട്ടയിട്ട് കുഞ്ഞിനെ വിരിയിക്കാനായി മാത്രം കരയോടടുത്ത പ്രദേശങ്ങളിലേക്ക് എത്തുന്ന പക്ഷിയാണിത്. കുഞ്ഞു വിരിഞ്ഞ് പറക്കാറായാൽ വീണ്ടും കടലിലേക്ക് തന്നെ മടങ്ങിപ്പോകും. അടുത്ത ആണ്ടിലെ മടങ്ങിവരവ് വരെ കരകാണാ കടലിലാണ് കൂട്ടമായി വാസം. വർഷത്തിൽ ഒരിക്കൽ മാത്രം കരതേടിയുള്ള ഈ വരവാണ് പഫിൻസിന്റെ പിന്നാലെ ക്യാമറയുമായി കൂടാൻ ഹരിക്ക് പ്രചോദനമായത്. സ്കോട്ട്ലൻഡിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ IT മാനേജറായി എത്തിയതോടെ പഫിൻസിന്റെ പിന്നാലെയുള്ള യാത്രകളുടെ എണ്ണവും കൂടി. തത്തച്ചുണ്ടുകളും പരന്ന കാലും പെൻക്വിനെ പോലുള്ള ശരീരഘടനയും വ്യത്യസ്തമായൊരു ഭാവം ഈ പക്ഷികൾക്ക് പകർന്നു നൽകുന്നു. കടൽ കോമാളി എന്നും കടൽ തത്തയെന്നുമുള്ള വിളിപ്പേരുകൾ അങ്ങനെയാവാം ഇവയ്ക്ക് കിട്ടിയത്. ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ശാരീരിക ക്ഷമതയുടെ കാര്യത്തിൽ കേമന്മാരാണിവർ. മുട്ടയിടാനെത്തുന്ന 1.5 മാസക്കാലം ഒഴിച്ച് മറ്റെല്ലാ സമയവും കരകാണാത്ത ഉൾക്കടലിലെ ദേശാടനക്കാരാണിവർ. മൈഗ്രേഷന്റെ ടൈം ആകുമ്പോൾ മാത്രം ബ്രീഡിങ്ങിനായിട്ട് ഇവ ഇതുപോലുള്ള ഐലൻഡുകളിലേക്ക് എത്തും. ഐലൻഡിൽ എത്തുന്ന ഇവ മുയലുകളെ പോലെ ചെറിയ മാളങ്ങൾ ഉണ്ടാക്കി ആ മാളങ്ങളിൽ സ്വന്തം തൂവലുകളും ചെറിയ ഫ്ലവേഴ്സും ചെറിയ പുൽനാമ്പുകളൊക്കെ വെച്ച് കൂടുണ്ടാക്കുന്നു. കൊല്ലം കിഴക്കേ കല്ലടയിൽ നിന്ന് 13 രാജ്യങ്ങൾ പിന്നിട്ട് സ്കോട്ട്ലാൻഡിലെത്തിയ ജീവിതയാത്ര പോലെ അത്ഭുതം നിറഞ്ഞതായിരുന്നു പഫിൻസിനെ തേടിയുള്ള ഐൽ ഓഫ് മെയ് ദ്വീപിലേക്കുള്ള യാത്രകളും. ക്യാമറയ്ക്ക് മുന്നിലെത്തിയ പഫിൻസിന്റെ അനുഭവങ്ങൾ പുസ്തകമായും ഡോക്യുമെന്ററിയായും പുറത്തെത്തിക്കാനുള്ള ആലോചനയിലാണ് ഹരി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.